ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ബർഫിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ബേക്കറിയിലൊക്കെ കാണാറില്ല, നല്ല സ്റ്റൈലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. പക്ഷേ അത് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഒത്തിരി പൈസയാവും. അപ്പോൾ നമ്മളിത് വീട്ടിൽ നമ്മുടെ ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ എങ്ങനെ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഉണ്ടാക്കാനായിട്ട് ഒരു തവ ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 കപ്പ് കടലപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് വറുത്തെടുക്കണം, നന്നായിട്ട് വറുത്തെടുക്കണം. വറുത്തെടുക്കുന്ന ഇത് കടലപ്പൊടിക്ക് ഒരു പ്രത്യേക ഒരു സ്മെല്ലുണ്ടാവും. ആ സ്മെല്ല് മാറുന്നവർ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഇളക്കിയും കൊണ്ടേ ഇരിക്കണം കേട്ടോ. ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഇളക്കൽ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. അതുപോലെ തീൻ്റെ കാര്യത്തിൽ നമ്മുടെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഒരു കളർ മാറുന്നു വേണ്ട. ഈ ഒരു കളറാവുന്നവരെ, കളറൊന്നും ഇതിൽ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു കളറാവുന്നവരെ ഒന്ന് വറുത്തെടുക്കുക. അതിന് ശേഷം ഒരു 1/2 കപ്പ് നെയ്യ് ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട്. നെയ്യ് നമ്മൾ നല്ല നെയ്യ്, മിൽമ നെയ്യ് പോലത്തെ നല്ല നെയ്യ് തന്നെ ഇതിലോട്ട് ചേർക്കാൻ ശ്രദ്ധിക്കുക. എന്നാലേ അതിൻ്റെ ഒരു കറക്റ്റ് നല്ലൊരു ടേസ്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഈ നെയ്യ് ഒന്ന് ആദ്യം ഒന്ന് ഉരുക്കിയെടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് അതിലോട്ട് ആ നെയ്യിലോട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് മിക്സായി വരണം. അതുപോലെ തന്നെ ഈ നെയ്യ് ഒന്ന് ചൂടായിട്ട്, നെയ്യിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ, ആ സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പം നല്ല നെയ്യൊക്കെ നന്നായി ഉരുകി നമ്മൾ ഈ കടലപ്പൊടിയിലോട്ട് മിക്സായിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് 1 കപ്പ് മിൽക്ക്മെയ്ഡ് ചേർക്കുന്നുണ്ട്. മിൽക്ക്മെയ്ഡ് ഹോം മെയ്ഡ് മിൽക്ക്മെയ്ഡാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി നമ്മളൊന്ന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം, അതും കൂടി എല്ലാവരും ഒന്ന് പോയിട്ട് കാണാം. ഇനി ഇത് എല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തീൻ്റെ കാര്യത്തിൽ നമ്മൾ ഇപ്പോഴും ആ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. തീ ഒരിക്കലും കൂട്ടി വെക്കരുത്. ഇതെല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് 2 മിനിറ്റ് ആകുമ്പോൾ തന്നെ അത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ കൂടുതൽ ഡ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്ന് മിക്സായി ഒന്ന് ടൈറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ തീ നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പൊ കേട്ടോ, വളരെ പെട്ടെന്ന് തന്നെ അത് ഡ്രൈ ആയി വരുന്നുണ്ട്. ഇത്രയായാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ തീ നമുക്ക് ഓഫ് ചെയ്യാം. ഈ സമയത്ത് ഞാൻ ഒരു പാത്രം എടുത്ത് അടിഭാഗത്ത് കുറച്ച് നെയ്യ് ഒന്ന് തടവി വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് ഈ ചൂടോടെ തന്നെ നമുക്ക് പാത്രത്തിലോട്ട് ഇടാം. ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇതൊരു ഷേപ്പാക്കുക. നമ്മൾ പാത്രം ഏത് ഷേപ്പിലാണോ ആ ഷേപ്പിലാണെന്നുണ്ടാവുക. നമുക്ക് കട്ട് ചെയ്യാനാണെങ്കിൽ നമ്മൾ സ്ക്വയർ ടൈപ്പിലുള്ള പാത്രം എടുക്കുകയാണെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ സൈഡ് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്യുമ്പോൾ അതായത് ഷേപ്പിലായിട്ട് വരും. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എല്ലാം പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിന് മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നട്ട്സും അതുമാതിരി മുന്തിരിയും പാടെ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് റിച്ച് ആക്കണ ഇതിൽ ബദാമൊക്കെ ചേർക്കട്ടോ. നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളതെങ്കിൽ അതൊക്കെ ചേർക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യാം. നമ്മളിത് വിട്ടുപോരായിരിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രസ് ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ ചെറിയ ചൂടുള്ള സമയത്തിന് ഇത് ചെയ്യണം കേട്ടോ. ഇനി ഇതന്നെ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. നമ്മളിത് ഉണങ്ങിക്കഴിഞ്ഞാൽ കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഈ സമയത്തിന് ഇത് കട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് പിന്നെ അത് ഉണങ്ങിക്കഴിഞ്ഞ് കട്ട് ചെയ്തെടുക്കുമ്പോൾ വളരെ എളുപ്പമായിട്ട് വരും. കട്ടിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊരു 2 മണിക്കൂർ സമയം ഇതേമാതിരി വെക്കുന്നുണ്ട്. അപ്പോൾ നല്ല വളരെ സ്മൂത്തായിട്ട് വരും ആ 2 മണിക്കൂർ സമയം കൊണ്ട്. അതുപോലെ തന്നെ നന്ന് ഡ്രൈ ആയിട്ട് വരും. ഇപ്പോൾ ഇത് 2 മണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, വളരെ നല്ലതായിട്ട് ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത പീസുകൾ എടുക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ ഇത് കണ്ടില്ല, നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ നമ്മൾക്കിതൊന്ന് കട്ടിങ് എടുക്കാനും വലിയ ബുദ്ധിമുട്ടില്ല. ഈ സമയത്ത് കട്ട് ചെയ്യാനും ആ സമയം നമുക്ക് വേസ്റ്റ് ആവില്ല. അപ്പോൾ കണ്ടോ, വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റിയാണ്, വളരെ സ്മൂത്താണ്. അത് കഴിക്കുമ്പോൾ വളരെ ടൈറ്റ് എന്നല്ല, സ്മൂത്തായിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോയൊക്കെ താഴെ പോയിട്ടുണ്ട്, ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.